എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ആണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് തോന്നിയത് മാത്രം ഒരു ഇരുപത്തിയഞ്ചെണ്ണമാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഒട്ടും സമയം കളയുന്നില്ല ചിലതിൻ്റെ മാത്രം ഞാനൊരു എക്സ്പ്ലനേഷനും കൂടെ തരും കേട്ടോ അതിൽ നിന്നും സ്റ്റേറ്റ്മെന്റ് വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇതുവഴി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാം ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളൊന്ന് ഷെയറും കൂടെ ചെയ്തേക്കാം ക്വസ്റ്റ്യൻ നമ്പർ ഒന്ന് സാർസ് കോവിഡ് ടു ഇൻ്റെ നിലവിലുള്ള എല്ലാ വകഭേദങ്ങളും കൃത്യമായി കണ്ടെത്താനാവുന്ന കോവാർ സ്കാൻ ദ്രുത പരിശോധന വികസിപ്പിച്ച രാജ്യം ഏതാണ് ദ്രുത പരിശോധന എന്ന് വെച്ച് എന്താണ് ആ പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്ന കോവാർ സ്കാൻ എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് അത് നമ്മുടെ കോവിഡിന്റെ എല്ലാ വകഭേദങ്ങളും കൃത്യമായി കണ്ടെത്താൻ സാധിക്കും അതൊരു ദ്രുത പരിശോധനയാണ് അത് വികസിപ്പിച്ച രാജ്യം അമേരിക്കയാണ് കേട്ടോ യു എസ് എ ആണ് കോവാർ സ്കാൻ എന്ന് ആലോചിക്കുമ്പോൾ നമ്മൾ ആലോചിക്കുക യു എസ് എ ക്വസ്റ്റ്യൻ നമ്പർ രണ്ട് വാർത്തകളിൽ കണ്ടെത്തിയ പുതിയ ഇന്ധനമാണ് പോപ്പ് ഫെയിമ് അപ്പൊ ഈ പേരാണ് ഓർക്കേണ്ടത് പോപ്പ് ഫെയ്മ് ഏത് ഉറവിടത്തിൽ നിന്നാണ് വികസിപ്പിച്ചെടുത്തത് അപ്പൊ വാർത്തകളിൽ കണ്ടെത്തിയ ഒരു പുതിയ ഇന്ധനമാണ് പോപ്പ് എന്ന് പറയുന്നത് അതൊരു ഫ്യൂവൽ ആണേ ഏത് ഉറവിടത്തിൽ നിന്നാണ് വികസിപ്പിച്ചെടുത്തത് ബാക്ടീരിയത്തിൽ നിന്നാണ് ബാക്ടീരിയത്തിൽ നിന്നും വികസിപ്പിച്ചെടുത്ത പുതിയൊരു ഫ്യൂവൽ ആണ് പോപ്പ് എൻഗേജ് എന്നത് ഏത് സാങ്കേതിക പ്രമുഖന്റെ പുതിയ ആപ്ലിക്കേഷൻ ആണ് അതായത് ആരുടെ പുതിയ ആപ്ലിക്കേഷൻ ആണ് വിവ എൻഗേജ് എന്ന് പറയുന്നത് ആൻസർ മൈക്രോസോഫ്റ്റിന്റെ ആണ് കേട്ടോ ഏറ്റവും പുതിയൊരു ആപ്ലിക്കേഷൻ ആണ് മൈക്രോസോഫ്റ്റിന്റെ വിവ എൻഗേജ് എന്ന് പറയുന്നത് വിവ എൻഗേജ് മൈക്രോസോഫ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ നാല് കോവിഡിനെതിരെ ആദ്യത്തെ ഇൻഹേലബിൾ വാക്സിൻ ആരംഭിച്ച രാജ്യം ഏതാണ് ചൈനയാണ് ആദ്യത്തെ ഇൻഹേലബിൾ വാക്സിൻ ഇൻഹേലബിൾ ആയിട്ടുള്ള വാക്സിൻ ആരംഭിച്ച രാജ്യം ചൈനയാണ് അപ്പൊ കോവിഡ് വന്നതും ചൈന ആദ്യത്തെ ഇൻഹേലബിൾ വാക്സിൻ കോവിഡിനെതിരെ ആരംഭിച്ച രാജ്യവും ചൈനയാണ് അടുത്തത് ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് ഇന്ത്യയിൽ ഇറ്റ്സ് ബിറ്റ്വീൻ യു എന്ന പേരിൽ ഒരു ക്യാമ്പയിൻ ആരംഭിച്ചത് ഇറ്റ്സ് ബിറ്റ്വീൻ യു എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ ആരംഭിച്ചത് വാട്സപ്പിലാണ് കേട്ടോ വാട്സപ്പ് ആണ് ഇന്ത്യയിൽ ഇറ്റ്സ് ബിറ്റ്വീൻ യു എന്ന പേരിൽ ഒരു ക്യാമ്പയിൻ ആരംഭിച്ചത് സംശയമൊന്നുമില്ലല്ലോ അടുത്തത് എന്താണ് നിയോവൈസ് അത് അടുത്തിടയിലുള്ള വാർത്തകളിൽ വന്ന ഒരു വാർത്തയുടെ ഒരു പേരാണ് നിയോവൈസ് അതൊരു ആണ് എന്താണ് കോമറ്റ് കോമറ്റാണ് നിയോവൈസ് അത് ഓർത്തു ഓർത്തുവച്ചേക്കാം ക്വസ്റ്റ്യൻ നമ്പർ ഏഴ് ഏത് ഇന്ത്യൻ സംസ്ഥാനം അഥവാ യൂണിയൻ ടെറിട്ടറി നടപ്പാക്കിയ പദ്ധതിയാണ് മുഖ്യമന്ത്രി തീർത്ഥയാത്ര യോജന എന്ന് പറയുന്നത് ഏത് ഇന്ത്യൻ സംസ്ഥാനം ഡൽഹിയാണ് കേട്ടോ ഡൽഹി നടപ്പിലാക്കിയ പദ്ധതിയാണ് മുഖ്യമന്ത്രി തീർത്ഥയാത്ര യോജന ഇനി അതെന്താണ് മുഖ്യമന്ത്രി തീർത്ഥയാത്ര യോജന പ്രകാരം ഡൽഹിയില് മുതിർന്ന പൗരന്മാർക്ക് സർക്കാരിന്റെ ചെലവിൽ തീർത്ഥാടനം നടത്താം തമിഴ്നാട്ടിലെ കർത്താർപൂർ സാഹിബും വേളാങ്കണ്ണി പള്ളിയും അടുത്തിടെ മുഖ്യമന്ത്രി തീർത്ഥയാത്ര യോജനയിൽ ഉൾപ്പെടുത്തി പകർച്ചവ്യാധി പൊട്ടിപ്പുറപ്പെട്ടുകൊണ്ട് ടു തൗസൻഡ് ട്വന്റി ട്വന്റി വണില് പ്രോഗ്രാം നടത്താൻ കഴിഞ്ഞതുമില്ല ആണല്ലോ അപ്പൊ ഇത് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ന്യൂസ് അല്ല ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് മുഖ്യമന്ത്രി തീർത്ഥയാത്ര യോജന പ്രകാരം രണ്ട് ആൾക്കാർ അതായത് രണ്ട് സ്ഥലങ്ങളെ ഉൾപ്പെടുത്തി അതുമായിട്ട് റിലേറ്റ് ചെയ്ത് പത്രത്തിൽ വന്നതായത് ഇതിൽ നിന്നും ചോദ്യം വരാൻ സാധ്യതയുണ്ട് മുഖ്യമന്ത്രി തീർത്ഥയാത്ര യോജന ഡൽഹിയാണ് അടുത്തത് എട്ട് അഞ്ചംഗ സെൻട്രൽ വിസ്ത മേൽനോട്ട സമിതിയുടെ ചെയർമാൻ ആരാണ് രത്തൻ പി വധാൽ ഒൻപത് ക്രാന്തി സൂര്യ ഗൗരവ് കലാശ് യാത്ര അടുത്തിടെ ആരംഭിച്ച സംസ്ഥാനം ഏതാണ് ക്രാന്തി സൂര്യ ഗൗരവ് കലാശയാത്ര അടുത്തിടെ ആരംഭിച്ച സംസ്ഥാനം മധ്യപ്രദേശാണ് മധ്യപ്രദേശ് പത്താമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ പത്ത് മുതൽ ഇന്ത്യ അന്താരാഷ്ട്ര ശാസ്ത്രോത്സവം നടന്നിരുന്നു അതെവിടെ വെച്ചായിരുന്നു ഗോവയിൽ വെച്ചായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ പത്ത് മുതൽ ഇന്ത്യയിൽ അന്താരാഷ്ട്ര ശാസ്ത്രോത്സവം നടന്നത് ഗോവയിൽ വെച്ചിട്ടായിരുന്നു അടുത്ത പതിനൊന്ന് തർക്ക പരിഹാരത്തിന്റെ ഭാവി രൂപകൽപ്പന ചെയ്യുക എന്ന തലക്കെട്ടിൽ റിപ്പോർട്ട് പുറത്തിറക്കിയ സ്ഥാപനമാണ് നമ്മുടെ നീതി ആയോഗ് എന്ന് പറയുന്നത് തർക്ക പരിഹാരത്തിന്റെ ഭാവി രൂപകൽപ്പന ചെയ്യുക എന്ന തലക്കെട്ടിൽ റിപ്പോർട്ട് പുറത്തിറക്കിയ സ്ഥാപനമാണ് നീതി ആയോഗ് ഏതാണ് നീതി ആയോഗാണ് ക്വസ്റ്റ്യൻ നമ്പർ പന്ത്രണ്ട് സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ബ്രാൻഡ് അംബാസിഡറായി ബോളിവുഡ് നടൻ സഞ്ജയ് ദത്തിനെ ഒപ്പുവെച്ച സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ് സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് ബോളിവുഡ് നടൻ സഞ്ജയ് ദത്തിനെ ഒപ്പുവെച്ച സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ് പതിമൂന്ന് ഇരുപത്തിയൊന്ന് ഗ്ലാൻഡ് സ്ലാം കിരീടങ്ങൾ നേടുന്ന ആദ്യ പുരുഷ ടെന്നീസ് താരമാണ് റാഫേൽ നടാൽ ക്വസ്റ്റ്യൻ നമ്പർ പതിനാല് കാർഷിക ഗ്രാമീണ സംരംഭങ്ങൾക്കും സ്റ്റാർട്ടപ്പുകൾക്കും ധനസഹായം നൽകുന്നതിന് യൂണിയൻ ബജറ്റ് ഒരു ഫണ്ട് പ്രഖ്യാപിച്ചു ഏത് സ്ഥാപനത്തിലൂടെയാണ് ഇത് സുഗമമാക്കി നടത്തുന്നത് നബാഡാണ് അപ്പൊ കാർഷിക ഗ്രാമീണ സംരംഭങ്ങൾക്കും സ്റ്റാർട്ടപ്പുകൾക്കും ധനസഹായം നൽകാനായിട്ട് യൂണിയൻ ഇപ്പൊ ഒരു ബഡ്ജറ്റ് ഫണ്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് എപ്പോഴും നിങ്ങൾ കാർഷിക ഗ്രാമീണ സംരംഭങ്ങളുടെ സ്റ്റാർട്ടപ്പ് ഓർക്കുമ്പോൾ നബാഡ് ഓർക്കുക ഓക്കെ അല്ലെ അടുത്ത പതിനഞ്ച് ഹൈഡ്രജൻ പ്രകൃതി വാതക സംവിധാനത്തിലേക്ക് കലർത്തുന്ന ഇന്ത്യയിലെ ആദ്യത്തെ പദ്ധതി ആരംഭിച്ച കമ്പനി ഏതാണ് ഹൈഡ്രജൻ പ്രകൃതിവാദം നാച്ചുറൽ ഗ്യാസ് സംവിധാനത്തിലേക്ക് കലർത്തുക അത് ആദ്യമായിട്ട് ഇന്ത്യയിൽ ഒരു കമ്പനി ആരംഭിച്ചിട്ടുണ്ട് അത് ഗെയിലാണ് ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ആണ് അത് കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെക്കണം ഇമ്പോർട്ടൻ്റ് ആണ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ് അടുത്തത് പതിനാറ് ഗിജാഡിയ വന്യജീവി സങ്കേതം ഒരു പുതിയ റാംസർ സൈറ്റ് ആണ് ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നമുക്ക് സിലബസിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഗിജാഡിയ വന്യജീവി സങ്കേതം ഒരു പുതിയ റാംസർ സൈറ്റ് ആണ് ഏത് സംസ്ഥാനത്ത് അല്ലെങ്കിൽ ഏത് യൂണിയൻ ടെറിട്ടറിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഗിജാഡിയ ഗുജറാത്തിലാണ് എവിടെയാണ് ഗുജറാത്തിലാണ് അപ്പൊ ലോക തണ്ണീർത്തട ദിനത്തോടനുബന്ധിച്ച് രണ്ട് പുതിയ റാംസർ സൈറ്റുകളാണ് പ്രഖ്യാപിച്ചത് അപ്പൊ ഗുജറാത്തിലെ ഗിജാദിയ വന്യജീവി സങ്കേതം ഉത്തർപ്രദേശിലെ ബഗീര വന്യജീവി സങ്കേതം അപ്പൊ രണ്ടെണ്ണം ഗുജറാത്തിലെ ഗിജാദിയ വന്യജീവി സങ്കേതം ഉത്തർപ്രദേശിലെ ബഗീര ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയർന്ന പ്രദേശമായ ഏകദേശം പത്ത് ലക്ഷത്തി അത്രയും ഹെക്ടറിൽ നാൽപ്പത്തി ഒൻപത് സൈറ്റുകളുടെ ശൃംഖല നമ്മുടെ ഇന്ത്യയിലുണ്ട് നാഷണൽ പാർക്കും ജജറിലെ ബിന്ദാവാസ് വന്യജീവി സങ്കേതവും ഹരിയാനയിലെ റാംസസ് സൈറ്റുകളായി കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം നേരത്തെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് തന്നെ ഇതിന് മുൻപ് തന്നെ വിജ്ഞാപനം ചെയ്തിരുന്നു അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഈ രണ്ട് പോയിന്റ്സ് ഈ രണ്ട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഒന്ന് മൂന്നൽ ഇട്ട് പഠിക്കുക കേട്ടോ അടുത്തത് പതിനാറ് ഫ്രാൻസുമായി സഹകരിച്ച ഇന്ത്യൻ നാവികസേനയുടെ പുതിയ സ്കോർപ്പിയൻ ക്ലാസ് അന്തർവാഹിനിയായ ഐ എൻ എസ് വാഗീർ നിർമ്മിച്ച കമ്പനി ഏതാണ് മസഗോൺ ഡോപ്പ് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡ് ആണ് ഫ്രാൻസുമായി സഹകരിച്ച ഇന്ത്യൻ നാവികസേനയുടെ പുതിയ സ്കോർപ്പിയൻ ക്ലാസ് അന്തർവാഹിനി ഏതാണ് അപ്പം ഐ എൻ എസ് വാഗീർ അപ്പം നിർമ്മിച്ച കമ്പനി ഏതാണ് അപ്പം ഇതിൽ നിന്ന് മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് ഐ എൻ എസ് വാഗിയർ എന്ന് പറയുന്നത് എന്താണ് ഇന്ത്യൻ നാവികസേനയുടെ പുതിയ സ്കോർപ്പിയൻ ക്ലാസ് അന്തർവാഹിനിയാണ് ഇത് നിർമ്മിക്കാൻ നമ്മളോട് സഹകരിച്ചത് ഫ്രാൻസ് ആണ് എവിടെ നിർമ്മിച്ചു മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡിൽ മൂന്ന് മൂന്ന് ഒറ്റയടിക്ക് ചോദിക്കാം ഇന്ത്യൻ പുതിയ അന്തർവാഹിനി ഫ്രഞ്ച് രൂപകൽപ്പന ചെയ്ത ആറ് സ്കോർപിയൻ ക്ലാസ് അന്തർവാഹിനികളുടെ ത് ഐൻസ് വാഗീർ അതിന്റെ കടൽ പരീക്ഷണം ആരംഭിച്ചു ഇതായിരുന്നു കറക്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് എന്താണ് ആ ഇന്ത്യൻ നാവികസേനയുടെ പുതിയ അന്തർവാഹിനിയാണ് വാഗീർ ഫ്രഞ്ച് രൂപകൽപ്പന ചെയ്ത ആറ് ക്ലാസ് അന്തർവാഹിനികളിൽ അഞ്ചാമത്തതാണിത് ഓക്കെ ആണല്ലോ ഫ്രാൻസിലെ നേവൽ ഗ്രൂപ്പുമായി സഹകരിച്ച് മസഗോൺ ഡോക് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡ് ഇത് നിർമ്മിച്ചു ഇത് യാർഡ് പതിനോരായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപത് എന്ന് നാമകരണം ചെയ്യപ്പെട്ടു ഇത് സേവനത്തിലേക്ക് കമ്മീഷൻ ചെയ്യുന്നതിന് ശേഷമാണ് വാഗീർ എന്ന് അറിയപ്പെട്ടത് അപ്പോൾ ആദ്യത്തെ പേര് യാഗിർ ആയിരത്തി പതിനോരായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപത് എന്നാണ് ഡൗട്ട് ഇല്ലല്ലോ ക്വസ്റ്റ്യൻ നമ്പർ പതിനെട്ട് നാഷണൽ ഹെറിറ്റേജ് സിറ്റി ഡെവലപ്മെന്റ് ആൻഡ് ഓർഗ്മെൻറ്റേഷൻ യോജന അഥവാ ഹൃദയ അതിന്റെ ദൗത്യം എത്ര വർഷമായിരുന്നു എന്നാണ് ചോദ്യം അപ്പൊ ഹൃദയം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും നാഷണൽ ഹെറിറ്റേജ് സിറ്റി ഡെവലപ്മെന്റ് ആൻഡ് ഓഗ്മെന്റേഷൻ യോജന എന്നാണ് ഹൃദയത്തിന്റെ ഫുള്ള് നെയിം എന്ന് പറയുന്നത് ഇത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ ആയിരുന്നു ഇതിന്റെ ദൗത്യ കാലയളവ് പത്തൊൻപത് ഏത് രാജ്യമാണ് ക്യാൻസർ മൂൺഷോട്ട് പ്രോഗ്രാം വീണ്ടും ആരംഭിച്ചത് യു എസ് എ ആണ് ക്യാൻസർ മൂൺഷോട്ട് പ്രോഗ്രാം പിന്നെയും ആരംഭിച്ചത് യു എസ് എ ആണ് ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഐ സി സി യു നയൻറ്റീൻ ലോകകപ്പ് നേടിയ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ ആരാണ് യാഷ്ദൾ ആണ് ഇരുപത്തി നാഷണൽ ഇലക്ട്രിക് വെഹിക്കിൾ ഇൻഫ്രാസ്ട്രക്ചർ പ്രോഗ്രാം ആരംഭിച്ച രാജ്യം യു എസ് എ നാഷണൽ വെഹിക്കിൾ ഇലക്ട്രിക് വെഹിക്കിൾ ഇൻഫ്രാസ്ട്രക്ചർ പ്രോഗ്രാം ആരംഭിച്ച രാജ്യം ഏതാണ് യു എസ് എ ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി റോഡ് മാപ്പ് ഏത് രാജ്യവുമായോ അല്ലെങ്കിൽ ബ്ലോക്കുമായുള്ള ഇന്ത്യയുടെ പങ്കാളിത്തത്തിന്റെ ഭാഗമാണ് അപ്പൊ ടു തൗസൻഡ് ട്വന്റി ഫൈവിലേക്കുള്ള റോഡ് മാപ്പ് യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള ഇന്ത്യയുടെ പങ്കാളിത്തത്തിന്റെ ഭാഗമാണ് അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ ഇരുപത്തി മൂന്ന് യു എസ് ജി ബി സി യു എസ് ജി ബി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു എസിന്റെ ഗ്രീൻ ബിൽഡിംഗ് കൗൺസിലിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സുസ്ഥിര ഇടങ്ങൾക്കായിട്ടുള്ള ആഗോള പട്ടികയിൽ ഇന്ത്യയുടെ റാങ്ക് എൽഇ ഡി എന്ന് വേണമെങ്കിലും ചോദിക്കാം കേട്ടോ എൽഇ ഡി എൽ ഡബ് ഡി എന്ന് ചോദിച്ചു കഴിഞ്ഞാലും റാങ്ക് മൂന്നാണ് കേട്ടോ അപ്പൊ യു എസ് ബി സോറി യു എസ് ജി ബി സി യു എസ് ഗ്രീൻ ബിൽഡിംഗ് കൗൺസിലില് ടൂ തൗസൻഡ് ട്വന്റി വണിലെ സുസ്ഥിരയിടങ്ങൾക്കായിട്ടുള്ള ആഗോള പട്ടികയിൽ ഇന്ത്യയുടെ റാങ്ക് മൂന്നാണ് ഇരുപത്തിനാല് ജീവ എന്ന പേരിൽ കാർഷിക പരിസ്ഥിതി അധിഷ്ഠിത പരിപാടി ആരംഭിച്ച സ്ഥാപനം നബാർഡാണ് അപ്പൊ രണ്ടു വട്ടം നമ്മൾ നബാർഡ് പഠിച്ചു അല്ലെ ജീവ എന്ന പേരിൽ കാർഷിക പരിസ്ഥിതി അധിഷ്ഠിത പരിപാടി ആരംഭിച്ച സ്ഥാപനം ജീവ നബാഡ് അടുത്ത ഇരുപത്തിയഞ്ച് ഫിൻടെക് ഓപ്പൺ മാസം സംഘടിപ്പിച്ച സ്ഥാപനം ഇവിടെ രണ്ട് ക്വസ്റ്റ്യൻ നമ്മൾ നീതി ആയോഗിന്റെ പഠിച്ചു നീതി ആയോഗാണ് ഫിൻടെക് ഓപ്പൺ മാസം അല്ലെങ്കിൽ ഓപ്പൺ മന്ത് സംഘടിപ്പിച്ച സ്ഥാപനം നീതി ആയോഗാണ് അപ്പൊ ഇരുപത്തിയഞ്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ചർച്ച ചെയ്തു ഈ എണ്ണവും നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക ഞാൻ മറക്കാതെ തന്നെ ഇതിന്റെ പി ഡി എഫ് എടുത്തിട്ട് ടെലഗ്രാമിൽ തന്നിരിക്കാം കേട്ടോ ചില ഇഷ്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയത്തിൻ്റെ പ്രശ്നമുണ്ട് തുറന്നു പറയുന്നതിനോട് പ്രശ്നമില്ല നിങ്ങളൊരു കുടുംബം പോലെ കാണുന്നതുകൊണ്ട് കുറച്ച് സമയത്തിൻ്റെ ഇഷ്യൂസൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് കുറച്ച് പ്രിപ്പറേഷൻസും ഒക്കെ ഉള്ളതുകൊണ്ടാണ് എല്ലാം കൂടെ ഒരു ഒരുപോലെ കൊണ്ടുപോകാൻ പറ്റാത്തത് അതുകൊണ്ടാണ് ഈ പി ഡി എഫ് ഇടാം എന്ന് പറഞ്ഞിട്ട് മനഃപൂർവ്വം ചെയ്യുന്നതല്ല പി ഡി എഫ് ഇട്ടിരിക്കാം ഇപ്പോൾ ജൂനിയർ അസിസ്റ്റൻ്റിൻ്റെ സോറി ലാബ് അസിസ്റ്റൻ്റിൻ്റെ ഒക്കെ ഫിസിക്സിൻ്റെ ഞാൻ മറന്നു പോയിട്ടുള്ളതല്ല ഞാൻ ഉടൻ തന്നെ അത് പി ഡി എഫ് രൂപത്തിലേക്ക് നിങ്ങൾക്ക് ടെലഗ്രാമിൽ ഇട്ട് തരുന്നതായിരിക്കും അതുപോലെ ഇതും ഉടൻ തന്നെ ഇട്ട് തരാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് ബൈ